ജുറാസിക് കാഫി ഹൗസിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സ്വാഗതം. എല്ലാ ഞായറാഴ്ചകളിലും 6 മണി മുതൽ 7 മണി കാണാൻ മറക്കരുത്, വിളിക്കാൻ. നമസ്കാരം, കോഫി ഹൗസിലേക്ക് സ്വാഗതം. പറയേ കൊച്ചു മുതലാളി, ഒരു കോൾ വരുന്നുണ്ട്. നമുക്ക് കോൾ എടുക്കാൻ കട്ടമ്മ. എടുക്ക മുതലാളി. ഹലോ. ഹലോ, കോഫി ഹൗസിലേക്ക് സ്വാഗതം. പുഷ്പചേച്ചിയാണോ? പുഷ്പചേച്ചി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് പുഷ്പചേച്ചി. അയ്യോ അയ്യോ, ക്യാമറമാൻ അനൂപിന്റെ ശ്രദ്ധയ്ക്ക് ആ ക്യാമറയുടെ സൂം ആപ്ലിക്കേഷൻ ഒക്കെ തിരിച്ചു വെച്ചിരുന്നെങ്കിൽ കാണാമായിരുന്നു. അതെ. അപ്പോ പുഷ്പചേച്ചി, ഒരു പാട്ട് പാടാമോ ചെമ്മീൻ സിനിമയിലെ? അത് തന്നെ. ഹിന്ദി അല്ല, ചെമ്മീൻ സിനിമയിലെ പാട്ടാണ്. ഹിന്ദി അല്ല, ചെമ്മീൻ സിനിമയിലെ പാട്ട് പാടിയാ മതി. കച്ചമ്മ, പുഷ്പചേച്ചി ഒരു പാട്ട് പാടാമോ? പുഷ്പചേച്ചിക്ക് ഒരു പാട്ട് പാടാമോ? എങ്കിലൊരു പാട്ട് പോരട്ടെ. കരുത്തമ്മയുടെ പാട്ടായിക്കോട്ടെ. ഏതായാലും മതി, ഏതായാലും മതി. കുഴപ്പമില്ല, പറ്റണ പാട്ട് പാടിക്കോ. എന്താ പാട്ടിന്റെ ഇടയിൽ ഇങ്ങനെ ഓർക്കല്ലേ ചേച്ചി? മുഴുവൻ പാട്. നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി കൊച്ചു മുതലാളി. അതൊക്കെ മതി, ധാരാളം എന്നെ. നിങ്ങള് വന്നതിൽ തന്നെ നന്ദിട്ടോ, കിട്ടിയതിൽ അതിലേറെ നന്ദി. ഞങ്ങൾക്കും വളരെ നന്ദിയുണ്ട്, ഞങ്ങൾക്കും സന്തോഷം. മഞ്ഞൊക്കെ നേരാണല്ലോ ഇപ്പം, പക്ഷെ മഴയാണല്ലോ പെയ്യുന്നത്. പുറത്ത് മഴ പെയ്യുന്നു. അപ്പൊ ഒരു ചോദ്യം കൊടുത്താലോ? ചോദ്യം കൊടുക്കാം. ഒരു ചോദ്യം തട്ടേ പുഷ്പചേച്ചി. എല്ലാവർക്കും സുഖമാണ്. ഞങ്ങൾ എന്തായാലും ഒറ്റ വേഷത്തിൽ ഇരിക്കുന്നില്ലല്ലോ, അല്ലേ കൊച്ചു മുതലാളി? നിങ്ങക്ക് ചിരിക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ, അല്ലേ? കേട്ടാ മതി. ഞങ്ങൾക്ക് സന്തോഷമായി. ഈ കൊച്ചു മുതലാളിയെ പോലെ ഒറ്റ വേഷത്തിലിട്ട് ചോദ്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. ഒരു ചോദ്യം തരട്ടെ പുഷ്പചേച്ചിക്ക്. ചോദ്യം, മനുഷ്യര് കഴിക്കുന്ന ആന ഏതാണ്? മതയാനാണോ? മനുഷ്യര് കഴിക്കുന്ന ആന ഏതാണ്? കുഴിയാനയാണോ? കഴുത്തമ്മെങ്കിൽ മനുഷ്യര് കഴിക്കുന്ന ആന ഏതാണ്? ബനാന. ഉത്തരം ശരിയാണ്. പുഷ്പചേച്ചി പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ പുഷ്പചേച്ചി, ആനന്ദമാണ്, ആശ്വാസമാണ്.
ആയിക്കോട്ടെ, ഞങ്ങൾക്കും സന്തോഷമാണ്. അതെ, തീർച്ചയായിട്ടും അറിവിനായിട്ടില്ലല്ലോ. അതെ, അപ്പോ വിളിച്ചത് സന്തോഷം പുഷ്പ ചേച്ചി. പരിപാടി മുഴുവൻ കണ്ടോളൂ. ആയിക്കോട്ടെ, അടുത്ത ആഴ്ച വിളിക്കാൻ മറക്കരുത്. അടുത്ത ആഴ്ച വിളിക്കണേ. ആയിക്കോട്ടെ, ഉറപ്പായിട്ടുമുണ്ട്, ഉറപ്പായിട്ടും ദൈവമുണ്ട്, ദൈവമുണ്ട്, പുഷ്പ ചേച്ചി ഉണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ച വിളിക്കണം. ആയിക്കോട്ടെ, ആ ശരി. പുനഃസംപ്രേഷണം ഉണ്ടായിരിക്കും. ഇല്ല, ആ ശരി പുഷ്പ ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. കഴിച്ചമ്മ, പുനഃസംപ്രേഷണം വേണമെന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? എല്ലാം ഉണ്ടാവും. കഴിച്ചമ്മ, ഒരു കോൾ വരുന്നുണ്ട്. എടുക്ക് മുതലായി. ഹലോ, നമസ്കാരം. ആരാണ് വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്? മഴവണ്ടൂരിന്ന്. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച ആളാണോ? ആ അതെ, ഓർമ്മയുണ്ട്, തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. കരുത്തമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? നല്ല വേഷമാണെന്ന് കരുത്തമ്മയുടെ. ചേച്ചിക്ക് എന്നെ ഓർമ്മയുണ്ടോ? തൃക്കന്നാക്കടപ്പുറത്ത് വെച്ച് എന്റെ നിന്നാ ചേച്ചി 2 കിലോ ചാള വാങ്ങിയത് ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? ആ പെടക്കിണ മീൻ കരിമീനായിരുന്നെന്ന് ചോദിച്ചില്ലേ? അത് കരിമീനല്ല, അതൊരു കറുത്ത മീനായിരുന്നു. കറുത്തമ്മേ പോലെ. അതെ, ചേച്ചിക്ക് മീൻ വല്ലതും വേണോ? ഇപ്പൊ ചാകര ആയതുകൊണ്ട് മീനൊന്നും ഇല്ല. ഞങ്ങള് പോസ്റ്റല് വഴി അയച്ചു തരാം, കൊറിയർ അയച്ചു തരും. നല്ല ജീവനുള്ള മീൻ. ഗോൾഡ് ഫിഷ് മതിയോ ചേച്ചിക്ക്? നല്ല ജീവനുള്ളൊരു വറുത്ത മീൻ തരട്ടെ. എങ്ങനെ, എന്താണ് ചിരി, എന്താണ് ചേച്ചി ചിരിച്ചത്? ജീവനുള്ളൊരു ഉണക്കമീൻ തരട്ടെ. ജീവനുള്ള ഉണക്കമീൻ എങ്ങനെ തരും? കഴുത്തമ്മ, കറുത്തമ്മ എന്ന് വിളിച്ചത് എന്നെയാണ്, ചേച്ചിനെ അല്ല. എന്താണ് ചേച്ചിയുടെ പേര്? കറുത്തമ്മ എന്നാണോ? ഇല്ല, വന്നില്ല. വന്നാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു തരുമോ? എന്ത് വാങ്ങിച്ചു തരും? മീൻ പൊരിച്ചത്. എനിക്കിങ്ങനെ നടക്കുമ്പോ ലൈറ്റ് കത്തുന്ന ഒരു ചെരുപ്പ് വാങ്ങിച്ചു തരുമോ? എനിക്കൊരു ലുട്ടാപ്പിയുടെ കൊമ്പും. എന്നാണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അന്ന് ഞങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കാം. ഇല്ല, അതാ പറഞ്ഞത്, ഇനി എന്നാണെന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കാം. ഉറപ്പായിട്ടും ഞങ്ങൾ കൊച്ചു മുതലാളിയായിട്ടും ഞാൻ വന്നിരിക്കും. വരാൻ കട്ടമ്മേ. അതെ മുതലാളി. അപ്പോ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരാമോ? ചെമ്മീനിലെ പാട്ടായിക്കോട്ടെ. എന്താ? ആയിക്കോട്ടെ. എങ്കിലും സ്രാവിലെ ഒരു പാട്ടായിക്കോട്ടെ. തിമിംഗലത്തിലായാലും കുഴപ്പമില്ല, വേറെ ആയാലും മതി. മീൻ എന്ന സിനിമയിലെ ഒരു പാട്ട് പാടാമോ? മീൻ. വേറെ ഏത് പാട്ടായാലും മതി. ആയിക്കോട്ടെ. ആടി ചേച്ചി പാട. ചന്ദ്രരശ്മി ചന്ദന നദിയിൽ സുന്ദരിയാമോ
ചേച്ചിയുടെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഹലോ, കേക്കാമോ? പുകഴ്ത്തയാണെന്ന് തോന്നരുത്. കെ.എസ്. ചിത്രയ്ക്ക് ശേഷം ഇതുപോലെ ഒരു നല്ല ശബ്ദം ഞാൻ കേട്ടിട്ടില്ല ചേച്ചി. ആര് പറഞ്ഞു? ചേച്ചിക്ക് അത് മനസ്സിലായി. ആര് പറഞ്ഞു? ഞാനല്ലേ ചേച്ചിയോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി. അന്നാ ചേച്ചിക്ക് ഒരു ചോദ്യം തരട്ടെ. മനുഷ്യ അഭിനയം നന്നായി കർത്തമ്മയുടെ ചേച്ചിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ എല്ലാം അനുഗ്രഹമാണിത്. ഞങ്ങളെ തന്നെ അനുഗ്രഹിക്കും. എല്ലാവരും അനുഗ്രഹിക്കാറില്ല. സത്യനോ? അപ്പോ ഞങ്ങൾ നന്നായിട്ട് അനുഗ്രഹിച്ചു എന്ന് ചേച്ചിക്ക് മനസ്സിലായി. ഇത് ചെമ്മീനിലെ പരീക്കുട്ടിയാണ്. ഇത് ചെമ്മീനിലെ പരീക്കുട്ടി. ഞാൻ ബ്ലാക്ക് മമ്മിയാണ് കറുത്തമ്മ. അതെ അതെ. ഈ കടാപ്പുറത്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും സുരേഷ് ഗോപിയെ അവതരിപ്പിക്കുന്നതായിരിക്കും. ഒരു ചോദ്യം തരട്ടെ. ചോദ്യം കേട്ടോ. മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന മാസം ഏതാണ്? ജോലിയില്ലാത്ത സമയം. കഴുത്തമ്മയുടെ കാര്യമില്ല, മനുഷ്യരുടെ കാര്യമാണ് ചോദിച്ചത്. ഏറ്റവും കുറച്ചുറങ്ങുന്ന മാസം. ഏറ്റവും കുറച്ചുറങ്ങുന്നത്. കൊതുകൾ ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചേ ഉറങ്ങാൻ പറ്റൂ, അല്ലേ ചേച്ചി? കരുത്തമ്മ മണ്ടത്തരം പറയാതിരിക്കേ. പങ്കായത്തിനടിക്കും ഞാൻ. ഇതുവരെ ഒരു മീൻ പോലും പിടിക്കാത്ത ആളാ. മനുഷ്യർ ഏറ്റവും കുറച്ചുറങ്ങുന്ന മാസം ഏതാന്നാ ഒരു കുസൃതി ചോദ്യമാണ് ചേച്ചി. ചൂടുള്ളപ്പോ എ സി ഇട്ടാൽ ഉറങ്ങാലോ. കൊതുകുള്ളപ്പോ കൊതുക് തിരി വെക്കാലോ. ഉത്തരം പറഞ്ഞു തരട്ടെ. ചൂടുള്ളപ്പോ എ സി ഇട്ട് ഉറങ്ങും ഞങ്ങള്. അപ്പൊ എന്ത് ചെയ്യും? ഞങ്ങളെ ചെരലി തുറന്നിട്ടും കാറ്റ് വരും. എ സി ഇല്ലാത്ത ഒരു ഫാൻ വെച്ചുറങ്ങണം. ഇപ്പൊ ചോദിക്കും ഫാൻ ഇല്ലാത്തവര് എന്ത് ചെയ്യുന്നു? ജനല് തുറക്കണം. എങ്കിൽ ഞങ്ങള് പറയട്ടെ, ഫെബ്രുവരി മാസത്തിലാണ് മനുഷ്യർ ഏറ്റവും കുറച്ച് 28 ദിവസമല്ലേ ഉള്ളോ? ഫെബ്രുവരി 28 ദിവസം ഉള്ളൂ. 4 വർഷം കഴിയുമ്പോൾ 29 ദിവസം. കുഴപ്പമില്ല ചേച്ചി. അടുത്ത ആഴ്ച ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ആയിക്കോട്ടെ ചേച്ചി, സന്തോഷം കേട്ടത്. ചേച്ചി അത് മാത്രം മാറ്റാൻ പറ്റില്ലല്ലോ, ഇത് ലൈവ് അല്ലേ ചേച്ചി. അത് മാത്രമല്ല ചേച്ചി, ഈ ചാനലിൽ നല്ല പാട്ട് പരിപാടി കൂടിയുണ്ട്. നല്ല പഴയ ഗാനങ്ങൾക്ക് സ്മൃതി ലയവും. ചേച്ചി പാടിയ പാട്ട് നന്നായിരുന്നു. ചേച്ചി പോലത്തെ പഴയ പാട്ടിന് ഇവിടെ എന്താണ് സ്മൃതിഗീതങ്ങൾ. സ്മൃതിഗീതങ്ങൾ പുതിയ പാട്ടുകൾക്ക് ബെസ്റ്റ് ഓഫ് വണ്ണും ഉണ്ട്, കാണണം. കേട്ടതിൽ വളരെ സന്തോഷം. എല്ലാരും കേൾക്കണം. ഓക്കേ ചേച്ചി. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ, സുഖം തന്നെ. കൊച്ചു മുതലാളി, എനിക്ക് ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോണം. നിനക്ക് ജനിച്ചപ്പോ തന്നെ നല്ല കോലവും ജോലും ഉണ്ട്. ബ്യൂട്ടി പാർലറിനെ കാണണം. ഹലോ, നമസ്കാരം. ഇതാരാണ്? ആരാണ് വിളിച്ചപ്പോ തന്നെ കട്ടായി പോയല്ലോ കട്ടമ്മ. ഫേന ഇല്ല കട്ടമ്മ, ഫേന ഉണ്ടെങ്കിൽ എഴുതാനല്ലേ. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം ചോറ്റാനിക്കരയിൽ. സുഖമാണോ എല്ലാവർക്കും? സുഖമാണല്ലോ. ശരിയാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ, കേക്കട്ടെ. ആരാണെന്നല്ലേ? സിനിമയാണ് അഭിനയിച്ചത്? സിനിമയല്ല, ഞാൻ സിനിമാ തിയേറ്ററിൽ ഇരുന്ന പ്രതീതിയാണ് തുടക്കത്തിൽ എനിക്ക് തോന്നിയത്. ഓ, ഞങ്ങളുടെ അതെ, ഞങ്ങളുടെ പ്രോഗ്രാം ഇപ്പോൾ എല്ലാരും കാണും. സായിപ്പുമാര് വരെ കാണും. ഈ കൊച്ചു മുതലാളിയെ പോലെ
അത് അമേരിക്കയിൽ നടന്ന ഷോയിന്റെ ആണ്. അല്ലാതെ ഈ കൊച്ചു മുതലാളി പോലെ ഒരേ ഷർട്ടും ഇട്ട് ഒരേ ചോദ്യം പറയില്ല ഞങ്ങൾ. ഹരെ, ഇത് സാരി അല്ല, ഇത് തോർത്താണ്. ഇത് തോർത്താണ്, ഇത് തല തോർത്തുന്ന തോർത്താണ്. കടുത്തമ്മ റോങ് സൈഡാണെന്ന് അറിയാമോ ചേച്ചി? എന്നാ ചേച്ചിക്ക് തെറ്റി, പറയട്ടെ. പറഞ്ഞു കൊടുക്കുക കടുത്തമ്മ. ഞങ്ങൾ ചേച്ചിയുടെ മുന്നിലല്ലേ, അപ്പോൾ ഇടത് വലതാകില്ലേ? വലത് ഇടതാകില്ലേ ചേച്ചി? ചേച്ചി ഞങ്ങളുടെ മുമ്പിലായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ഇത് തന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് ഒപ്പിച്ചോണ്ട് വരാൻ പെട്ട പാടെ എനിക്കറിയാം ചേച്ചി. നെക്ലസ് 10 പവനാണ്, ഞാൻ മേടിച്ചു കൊടുത്തതാണ്. മുതലാളി 10 പവന് വാങ്ങിച്ചു, എന്റെ കയ്യിൽ വന്നപ്പോൾ 2.5 പവനായി. വള്ളവും വള്ളവും വലയും വാങ്ങാൻ വേണ്ടി എന്റെ സ്വർണം മുഴുവൻ ചെമ്പൻകുഞ്ഞെടുത്ത് വിറ്റതാണ്. ചെമ്പൻകുഞ്ഞൊന്നും വിറ്റു കരുത്തമ്മയുടെ അച്ഛൻ ചെമ്പൻകുഞ്ഞ് എല്ലാം എടുത്ത് വിറ്റു. സുഖമല്ല, കരുത്തമ്മക്ക് സുഖമാണ്. എനിക്ക് ബ്രൂട്ടീഷനിൽ പോവാൻ ഇത്തിരി കാശ് ചോദിച്ചിട്ട് ഈ കൊച്ചു മുതലാളി തരുന്നില്ല ചേച്ചി. നിന്റെ കെട്ടിയവൻ പളനിയോട് ചോദിക്കടി. ഈ തവലാണോ ഉദ്ദേശിച്ചത്? തവലാരും പണയത്തിലെടുക്കില്ല. ഈ വരവിന്റെ മാല കൊണ്ടുവച്ച് ഞാൻ അകത്ത് പോണോ ചേച്ചി? ജയിലിലിട്ടിട്ട് വള്ളവും വലയും കാറ്റിൽ മുങ്ങിപ്പോയില്ലേ എന്ത് ചെയ്യാനാ? ഇങ്ങേരി വള്ളവും വല എന്ന് പറയുന്നത് ഒരു കൊതുമ്പ് വെട്ടി കടലിട്ടിരിക്കുന്നതിനെയാണ്. ഞങ്ങളല്ലേ ജുറാസിക് പാർക്ക്. അയ്യോ പഴയതായില്ലേ, പുതുമ വേണ്ട. കൊറോണ വന്നപ്പോൾ അവർക്ക് മാസ്ക് വാങ്ങാൻ കാശില്ലാത്തോണ്ട് കാട്ടിലേക്ക് ഇറക്കി വിട്ടു. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കാശ് തികയുന്നില്ല, അതുകൊണ്ട് അവരെ പറഞ്ഞു വിട്ടു. ചേച്ചി പറയുന്നത് എല്ലാം നന്നായി. അതെ, എന്താണ് ചേച്ചി? ഇവിടെ നല്ല കാറ്റും കോളുമാണ്, നല്ല ചാകരയാണ്. എന്താണ്? 6:10 ആയോ? അപ്പോ 7:10 വരെ ഉണ്ടാവും. ഞങ്ങളുടെ ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ മുതലാളി? അപ്പൊ 7:10 വരെ ഉണ്ടാവും. ഞങ്ങൾക്ക് അങ്ങ് അമേരിക്കയിലുമുണ്ട് ആരാധകർ എന്ന് കാണിക്കാനാ. ഞങ്ങൾക്ക് സഹോദര സ്ഥാപനമുണ്ട് അമേരിക്കയിൽ. അത് അമേരിക്കയിലാണല്ലോ കാണുന്നത്. അമേരിക്കയിൽ ആൾക്കാരുണ്ട്, ഇവിടെ ഉള്ളവർ കാണണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഞങ്ങളത് ഇവിടെ പറഞ്ഞേക്കാം, അവരിടോ ഇല്ലേന്നറിയ. ഈ അരക്കള്ളൻ എന്ന് വിളിച്ചത് ഈ കൊച്ചു മുതലാളിയാണോ? മുക്കാക്കള്ളൻ നീയാണ് കരുത്തമ്മ. എന്താണ് ചേച്ചി ഇതുപോലുള്ള കൗണ്ടറുകൾ ഞായറാഴ്ച ഇങ്ങനെ അടിക്കുന്നത്? ഞങ്ങൾക്കും സന്തോഷം, നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്താഘോഷം. അത് ശരിയാണ് കരുത്തമ്മ. എന്തായാലും ഒരു പാടുള്ള ഒരു എളുപ്പമുള്ള ഒരു ചോദ്യം തരട്ടെ. ഒരു ചോദ്യം തരട്ടെ. കൊടുക്കും മുതലാളി. ചോദ്യം കേട്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം. അയ്യോ, ചോദ്യത്തിന് ശേഷം പാട്ട് ചോദിക്കും. ചോദ്യത്തിന് ശേഷം ഒരു പാട്ട്. ഇല്ല, നിങ്ങൾ മറന്നാലും ഞങ്ങൾ മറക്കില്ല. കടലമ്മയാണ് സത്യം. ഞങ്ങൾ മറന്നാലും നിങ്ങൾ മറക്കരുത്. അതെ. എന്നാ ചോദ്യം കേട്ടോ. ശ്രദ്ധിച്ചു കേട്ടോളണം. ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കണമെങ്കിൽ ഒരു പുഴ കിടക്കണം. പക്ഷെ സഹായത്തിനാരുമില്ല, ആ മുത്തശ്ശി എന്ത് ചെയ്യും? മുത്തശ്ശിക്ക് എത്ര വയസ്സുണ്ട് മുതലാളി? 85 വയസ്സായി. എങ്കിൽ പിന്നെ എനിക്കറിയില്ല. മരുന്നല്ല, ഒരു മുത്തശ്ശിക്ക് മൈദ പൊടിക്കണമെങ്കിൽ ഒരു പുഴ കിടക്കണം. ആ ഒരു പുഴ കടന്നു പോണം, പക്ഷെ സഹായത്തിനാരുമില്ല, മുത്തശ്ശി എന്ത് ചെയ്യും? ഉത്തരം കണ്ടുപിടിച്ചു കളഞ്ഞു. ഉത്തരം അത് തന്നെയാണ് ചേച്ചി. മൈദ പൊടിയാണല്ലോ, പിന്നെ എന്തിനാ പൊടിക്കണേ? അയ്യോ, ഈ ചേച്ചി ഇത് എങ്ങനെ കണ്ടുപിടിച്ചു എന്റെ ഭഗവാനെ. കൊച്ചു മുതലാളി ചമ്മിപ്പോയി. ആ നമ്പർ അങ്ങ് ഫലിച്ചു എങ്കിൽ ചേച്ചി ഒരു പാട്ടായിക്കോട്ടെ. അതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾക്കൊരു പാട്ട് പാടിത്തരൂ ചേച്ചി. പെട്ടെന്ന് പാടിക്കോ. ഇല്ല ചേച്ചി, ഒരിക്കലും ഇല്ല.
ആ പാടിക്കോ കരുത്തമ്മയുടെ പാട്ട്. ആ പാടിക്കോ രണ്ടായാലും മതി. രണ്ട് വരി പാടി ചേച്ചി. ഞങ്ങൾ കാത്തിരിക്കുന്നു. നന്നായി നന്നായി കളിക്കി. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഇപ്പൊ ഈ ഫോണിൽ കൂടി പാടിയപ്പോ നിങ്ങളുടെ അവിടെ അത് കഴിഞ്ഞിട്ടാണ് റിലേ വന്നത്. അതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഗുണം. അത് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. അപ്പൊ എനിക്ക് പാട്ട് തെറ്റി പോകൂലേ? നിങ്ങൾ എന്തിനാണ് ടിവി ഓൺ ചെയ്ത് വെച്ച് പാട്ട് പാടുന്നത്? ടിവിയുടെ വോളിയം കുറച്ച് വെക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. ഏറ്റവും കുറവാ വെച്ചേക്കണേ. എങ്കിൽ പിന്നെ നിർത്തി വെച്ചൂടെ ചേച്ചിക്ക്? ഇപ്പൊ തെറ്റിയില്ലല്ലോ. ഞങ്ങളെ കണ്ടിട്ട് പൊട്ടന്മാരെന്ന് തോന്നിയോ ചേച്ചിക്ക്? കഴുത്തമ്മേനെ കണ്ടിട്ട് തോന്നിക്കാണ്. റിമോട്ടിന്റെ അയ്യോ, ഞാൻ തെറ്റി ധരിച്ചു. സത്യം മനസ്സിലായി എന്ന് വിചാരിച്ചു. എന്തായാലും ചേച്ചി വിളിച്ചതിന് സന്തോഷം. അടുത്ത ആഴ്ച ഇനിയും വിളിക്കണം. അടുത്ത ആഴ്ച വിളിക്കാൻ മറക്കരുതേ. വിളിക്കണേ. ഞങ്ങൾ പറഞ്ഞാലും ചേച്ചി മറക്കരുത്. അപ്പോ വിളിച്ചതിന് സന്തോഷം. ഇത് 28-ാം തീയതിയാണോ? ഇന്ന് 28-ാണോ? ഇന്ന് തീയതി ചോദിക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല. പിന്നെ ഇന്ന് 28-ാം തീയതി തന്നെ. ഇന്ന് 28-ാം തീയതി ഞായറാഴ്ച. ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്കിൽ പിന്നെ ചേച്ചിക്ക് ഞങ്ങൾ ജുറാസി കോഫി ഹൗസിന്റെ വക നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ. നല്ലൊരു കേക്ക് വാങ്ങിച്ചു തരണമെന്നുണ്ടായിരുന്നു ചേച്ചി. അല്ലെങ്കിൽ ഒരു കേക്കും കൊണ്ട് ഇവിടെ വന്നാൽ മതി. ഞാൻ പുതിയ കടാപ്പുറത്ത് കൂടെ രാവിലെ നടക്കാറുണ്ട്. എന്നെ വിളിച്ചാൽ കടാപ്പുറത്ത് ഞാനും വരാം. അത് മതി, കുഴപ്പമില്ല. ഞാൻ ആ കടാപ്പുറത്ത് ക്ഷീണിച്ചിരിക്കുമ്പോൾ ആണോ? എങ്കിൽ കുഴപ്പമില്ല, ഞാൻ പുതിയ കടാപ്പുറത്ത് ഇങ്ങനെ ഇരുന്നോളാം ചേച്ചിയെ നോക്കിക്കൊണ്ട്. ഞാനും വരാൻ കത്തമ്മ. ഓക്കേ ചേച്ചി. അപ്പോ വിളിച്ചതിൽ സന്തോഷം. ആയിക്കോട്ടെ. ഓക്കേ, താങ്ക് യു. കഴുത്തമ്മ, എന്താണ് മുതലാളി? കേക്ക് കിട്ടുമ്പോ എന്നെ മറക്കരുത് കഴുത്തമ്മ. കേക്ക് കിട്ടുമ്പോഴല്ലേ. ഹലോ. ഹലോ, നമസ്കാരം. 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 ആരാ വിളിക്കുന്നത്? എം ആർ അനിൽകുമാർ. എവിടുന്നാണ് വിളിക്കുന്നത്? പുതിയകാവ്. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? എന്താ ചെയ്യണത് അനിൽകുമാർ ഏട്ടൻ? ഞാനൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആ, അപ്പൊ കഴിഞ്ഞ ജൂലൈയില് ഞാൻ പെൻഷനായി. ആ, പെൻഷനായി ഒന്നൊന്നര വർഷം വീട്ടിൽ തന്നെ ഇങ്ങനെ പച്ചക്കറി കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ സമയം കളയായിരുന്നു. അങ്ങനെ ഇപ്പൊ എനിക്കൊരു കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ഒരു മെയിന്റനൻസ് സൂപ്പർവൈസർ ആയിട്ട് ജോലി ശരിയായി. ഒരു മാസമായി. നിങ്ങള് സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. തീർച്ചയായും. എന്താണ് ഞങ്ങളെ കടാപ്പുറത്ത് ഒരു സിനിമ കാണാൻ വേണ്ടിയിരിക്കുകയാണ്? കടാപ്പുറത്ത് ഒരു സിനിമ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. ഏത് സിനിമയാണ്? ചെമ്മീൻ സിനിമയാണോ? ചെമ്മീൻ അല്ല, സ്രാവ് ടു. എന്ത് വിശേഷം? ഇപ്പോ കൊടുങ്കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് കടലിൽ പോകാൻ പറ്റില്ല. അതെ, ഇദ്ദേഹത്തിന് കടലിൽ പോയി ശീലമൊന്നുമില്ല. എന്താണ്? എന്താണ്? കേട്ടില്ല. കാറ്റ് കൊണ്ട് കാറ്റ് കൊണ്ട് ഇപ്പോൾ ഇങ്ങേരി ഗതിയായി. കാറ്റ് പോവാറായി കടുത്തമ്മ. എന്തായാലും ജയന്റെ ശബ്ദം നന്നായിരുന്നു. അയ്യോ, ജയൻ ചേട്ടനായിരുന്നോ? ഹലോ, അത് ജയൻ ചേട്ടനായിരുന്നോ? കട്ടായി പോയല്ലോ കടുത്തമ്മ. കുഴപ്പമില്ല,
അടുത്ത കോളിൽ പിടിക്കാം. മൂക്കടപ്പുണ്ടോ? ഹലോ, ആ നമസ്കാരം, ഞാനാണ് കാഞ്ചി നഗരിന്ന് ബിനീഷ ചേച്ചി. കുറച്ചു കാലമല്ലോ വിളിച്ചിട്ട്, എവിടെയായിരുന്നു? അതുകൊണ്ടാണ്. സമ്മാനമൊക്കെ കിട്ടിയില്ലേ? സന്തോഷമായില്ലേ? ഷോക്കേസിൽ എടുത്ത് വെച്ചോ സമ്മാനം. എല്ലാവരും അങ്ങനെ തന്നെയാ. ശരിക്കും ആ പ്രൈസ് തുറന്ന് നോക്കിയായിരുന്നോ? എന്റെ ഒരു 2.5 പവന്റെ മോതിരം ഞാൻ ചേച്ചിക്ക് വേണ്ടി അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഹാവു, സന്തോഷമായി. നാളെ തന്നെ അത് ഇവിടെ ഓഫീസിൽ കൊടുത്തേക്കണം. സത്യസന്ധയായ ചേച്ചി, ഞങ്ങൾ മാഞ്ഞു പോവും, അദൃശ്യരാണ് ഞങ്ങൾ. ഇനി പറഞ്ഞിട്ട് വന്നാൽ ഞങ്ങൾ. മോതിരം എവിടെയുണ്ട്? ചേച്ചിക്ക് തന്ന മോതിരം ഇപ്പോൾ എവിടെയുണ്ടെന്ന്? അയ്യോ, കയ്യിലിട്ടേക്കുകയാണോ? പണയമൊന്നും വെച്ചില്ലല്ലോ അല്ലേ? പണയം വെക്കണ്ട, അത് റോൾഡ് ഗോൾഡ് ആണ്. എന്താണ്? ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? നല്ല വിശേഷം. ഇപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ, അച്ഛനും മോളും. എല്ലാവർക്കും ഒരു ഞങ്ങളുടെ ഒരു ഹായ്. ഇന്ന് ഉച്ചക്ക് എന്ത് മീൻകറി ആയിരുന്നു? കടാപ്പുറത്ത് നിന്ന് മേടിച്ച മീനായിരുന്നു. അയ്യോ, കടലിലൂടെ പച്ചക്കറിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. മീൻ വേണമെങ്കിൽ നല്ല പെടക്കണ കരിമീൻ തരാം. ശ്വാസമുട്ട് കുറവുണ്ട്, ഞാനിപ്പോ ട്രീറ്റ്മെന്റിലാണ്. എനിക്കിപ്പോ ട്രീറ്റ്മെന്റിലാണ് ഞാനിപ്പോൾ. മീൻ വിഴുങ്ങും. മീൻ വിഴുങ്ങും? ബാംഗ്ലൂര് പോയി. ഇല്ല, നല്ല ചൂരമീൻ പൊരിച്ചെടുക്കും വിഴുങ്ങും ചോറിന്റെ കൂടെ. അതെ മുതലാളി, കഴുത്തമ്മയുടെ തമാശ കേട്ടിട്ട് പങ്കായത്തിന് അടിക്കാൻ തോന്നുന്നു. അയ്യോ, ചേച്ചിക്ക് അങ്ങനെ തോന്നിയോ? അത് എന്റെ ഭാഗ്യം. എന്നാ ഒരു ചോദ്യം തരട്ടെ ബിനീഷ ചേച്ചിക്ക്. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും തരാനുണ്ടോ? പാട്ടുണ്ടോ തരാൻ? ഒരു പാട്ട് പാടാനുണ്ടോ ഞങ്ങൾക്ക് വേണ്ടി? എങ്കിലൊരു കവിതയെങ്കിലും പോരട്ടെ. ഇല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 2 മരുന്നെടുത്ത് തന്നാലും മതി. അത് തരും. കഴുത്തമ്മക്ക് ചുമയുടെയും തോണ്ട വേദനയുടെയും മരുന്ന് മേടിച്ചു തരാം. കൊച്ചു മുതലാളിക്ക് ഈ മീസ വളരാനുള്ള മരുന്നുണ്ടോ ചേച്ചി? കരടി നെയ്യാണോ? വേറെയുണ്ട് വിറ്റാമിൻ. ശരിക്കും എത്ര കിലോമീറ്റർ നീളത്തിൽ വളരും ഇദ്ദേഹത്തിന്റെ മീശ മരുന്ന് തേച്ചാൽ? 5 മീറ്ററാണോ 5 കിലോമീറ്ററാണോ? 5 മീറ്ററാണ്. അയ്യോ, അത് പറ്റില്ല. കൊച്ചു മുതലാളിക്ക് ഗിന്നസ് റെക്കോർഡ് കയറാൻ 5 കിലോമീറ്റർ എങ്കിലും മീശ വളർത്തണം. അയ്യോ ചേച്ചിയുടെ ബുദ്ധി റോക്കറ്റ് പോലെ. എന്താ ബുദ്ധി? എന്നാ ഒരു ചോദ്യം അങ്ങോട്ട് തരട്ടെ. ഈസി ചോദിക്കാം. എങ്കിലൊരു പാട് കൊടുക്കോ. 10 ന് മുമ്പിൽ എന്ത് വരുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്? 10 ന് മുമ്പിൽ എന്ത് വരുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്? എണ്ണാൻ അറിയാത്തവർ പേടിക്കും. 10 ന് മുമ്പിൽ എന്ത് വരുമ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത്? ഞാൻ പറയട്ടെ ചേച്ചി. പത്തിനു മുമ്പിൽ കരുത്തമ്മക്കറിയോ? എനിക്കറിയാം, അതാണല്ലോ നിങ്ങള്. ഞാൻ 10 ന് പുറകിലല്ലേ കരുത്തമ്മ? ഉത്തരം ശരിയാണ്. അയ്യോ, ഇതെങ്ങനെ കിട്ടി ചേച്ചിക്ക്? ഉത്തരം വളരെ ശരി. ഹലോ, ശരിയാണ്, ശരിയാണ്. ആപത്തെന്ന് കൊച്ചു മുതലാളിയെ നോക്കി വിളിച്ചതാണോ ചേച്ചി? എന്നെ അങ്ങനെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ ഭാഗ്യം. അപ്പോ വിളിച്ചതിൽ സന്തോഷം ബിനീഷ ചേച്ചി. അപ്പൊ വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരിക്കൽ കൂടി ഒരു ഹായ്. കഴുത്തമ്മ, പഴയ കൗണ്ടറുകൾ പഴയ പോലെ പോകുന്നില്ലല്ലേ മുതലാളി? എന്ത് ചെയ്യാനാ കഴുത്തമ്മ? ഹലോ, ആ നമസ്കാരം, ആരാണ്? ഹലോ ഹലോ, ഒരു ബ്രേക്ക് എടുത്താലോ കഴുത്തമ്മ? ഒരു ബ്രേക്ക് എടുത്ത് ഞങ്ങൾ ഇപ്പോ വരാം. എന്തായാലും
ഒരു ചെറിയ ബ്രേക്ക്, ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വരാൻ കേട്ടമ്മ. അതെ, ജുറാസിക് കാഫി ഹൗസിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സ്വാഗതം. എല്ലാ ഞായറാഴ്ചകളിലും 6 മണി മുതൽ 7 മണി കാണാൻ മറക്കരുത്, വിളിക്കാൻ. കോഫി ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. കർത്തമ്മ കോളെടുക്കും മുതലാളി. ഹലോ 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 കർത്തമ്മ. ആ സുഖമാണോ? ഹൗ ആർ യു? ഫൈൻ. ഹൗ ആർ യു മോളെ? ഫൈൻ ആണോ? എത്ര ഫൈൻ അടിച്ചു? 500 രൂപ ഫൈൻ അടിച്ചു. മോക്ക് ഇന്ന് എത്ര ഫൈൻ അടിച്ചു വീട്ടിൽ നിന്ന്? ഫൈൻ എന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ ഫൈൻ എന്ന് പോലീസുകാർ വിളിക്കുമ്പോഴാണ് ഫൈൻ എന്ന് പറയണത്. അതെ, മുതലാളിക്ക് വഞ്ചിയിൽ. പിന്നെ അയ്യോ, ഈ കൊച്ചു മുതലാളിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. കൊച്ചു മുതലാളി എനിക്കല്ലേ അറിയാവൂ. BCOM ഫസ്റ്റ് ക്ലാസ് ആണ്, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല. മോളെ ഇന്ന് എങ്ങനെയുണ്ട് ഞായറാഴ്ച ദിവസം? ഞങ്ങളെല്ലാം നന്നായിട്ടുണ്ടോ? അയ്യോ, ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾക്കത് കേട്ടാ മതി. ഉച്ചക്ക് മക്കൾ എന്താ കഴിച്ചത്? കടാപ്പുറത്തുനിന്നാണോ? അതെ. അല്ല, വെജാണോ? അപ്പൊ ചിക്കൻ കറി ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ ചിക്കൻ വെജാണല്ലോ. അയ്യോ, കൊതിയാകുന്നു കേക്കുമ്പോ തന്നെ. കൺട്രോൾ യുവർ സെൽഫ്. അയ്യോ, വിശന്നിട്ട് വയ്യ. ഞങ്ങൾക്ക് മീനാണ് ഇഷ്ടം, പക്ഷേ മീനില്ലല്ലോ. മീനില്ലല്ലോ. എവിടെ വരണം? എവിടെ വരണമെന്ന് പറഞ്ഞാ മതി. ഓക്കെ, ഞാൻ ഈ കൊച്ചു മുതലാളിയുടെ കയ്യില് വലിയൊരു പാത്രം കൊടുത്തു വിടാം. എന്തിനാണ്? അയ്യോ, ഇവിടെ നിന്ന് കഴിക്കാനാണെങ്കിൽ ഞങ്ങൾ എങ്ങനെ വരും? ഒരു കാറ് കൊടുത്തു വിടുമോ? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു AC കാർ കൊടുത്തു വിടും. പക്ഷേ ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും ഇവിടെയും വരാനുള്ള പെട്രോൾ മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. എന്റെ പൊന്നു, ഇന്ന് ഞങ്ങളെ വെള്ളം കുടിപ്പിക്കുമല്ലോ മോള്. ഇന്ന് എന്ത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോണത്? പാടിക്കോ. ഓക്കെ, പാടുമോളെ. പിന്നെ വന്നു കണ്ണു പൊത്താം, കണ്ണുവെന്നും കള്ളം ചൊല്ലാം, കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം, ഉണവിലും കൈകളിലേന്തിയും ഞാനാടാം, ഇടിമീഴ്ത്തുന്ന പൂകോലമയിലായി ഉള്ളിലോടുന്ന വിട്ടിലോളിക്കാം, സ്വർണ്ണ മീനായി നീന്തി തുടിക്കാം, പഞ്ചിപ്പാട്ടിന്റെ വിണ്ണിലേറാം, വെണ്ണിലാ ചന്ദനക്കിണ്ണം കുഞ്ഞമടക്കായലിൽ വീണേ, കുഞ്ഞിണം കയ്യിൽ മെല്ലെ കൊരിയെടുക്കാൻ വാ, മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിരി പോകും നേരം, മണ്ണളിൻ തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. നന്നായി പാടി, കലക്കി കളഞ്ഞു. മോളുടെ പാട്ടുള്ളപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് വേറെ എന്തിനു സദ്യ? മോളെ, ഒരു പാട്ട് പഠിക്കണോ കേട്ടോ, നന്നായി പാടുന്നുണ്ട്. ഒരു പാട്ട് പഠിച്ചാ മതിയോ? പക്ഷെ നല്ല ശബ്ദമാണ്. പക്ഷേ മോക്ക് ഓരോ പാട്ട് കേട്ട് പഠിച്ചൂടെ, നല്ല ശബ്ദമാണ്. എന്റെ പോലെ തന്നെ നല്ല ശബ്ദമാണ് മോളുടേത്. കരുത്തമ്മ, അത്രയ്ക്ക് വേണോ? മോളെ, കർത്തമ്മയോട് പാട്ട് പാടാൻ പാട്. കർത്തമ്മ ആ കർത്തമ്മ പാട്ട് വേണം. ഓക്കെ, കർത്തമ്മ പാടു.
പാട്ട് വേണം മോളെ. മാനുഷമൈനേ വരൂ, പാടിക്കോ. അയ്യോ പിന്നാലെ പിന്നാലെ. അയ്യോ അത് മെയിൽ കോറസാണ്. അത് പാടുന്നേ മെയിൽ. എങ്ങനെയാണ് ഫീമെയിൽ പാട്ട് പാടുന്നത്? അതില് താരസ്ഥായും ഉച്ചസ്ഥായി ഒക്കെ ഉള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ ശ്വാസം പോകും മോളെ. എന്നെ കൊണ്ട് പാടിക്കരുത് മോളെ. ഒന്നാതിന് മൂക്കടപ്പാണ്, അതിന്റെ ഇടയ്ക്ക് പാട്ടും വേണോ? മോളെന്തായാലും നന്നായിട്ട് പാടിയല്ലോ. എങ്കിലൊരു പാട്ട് പാടിക്കൊടുക്ക കൊച്ചു മുതലാളി. മായശമൈനേ വരൂ, മധുരം നുള്ളി തരൂ. മതിയോ മോളെ? അയ്യോ ആ കൊച്ചിന് വയറ് നിറഞ്ഞു കാണും. ആ നന്നായിട്ടുണ്ടെന്ന് മോളെ. ഒരു ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം, കൊതുകും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കുസൃത ചോദ്യമാണ് മോളെ, പേടിക്കണ്ട. കൊതുകും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? കരുത്തമ്മയ്ക്ക് അറിയൂ? എനിക്കറിയാം. ഒരു ക്ലൂ എന്ന് പറയുന്നത്, അയ്യോ നല്ല ബന്ധമാണല്ലോ. അയ്യോ അപ്പൊ അവിടെ തമ്മിൽ കുത്തുകേസാണല്ലോ. അതല്ല അതല്ല മോളെ ഉത്തരം. ഞങ്ങള് പറയട്ടെ, മനുഷ്യൻ ചിറക് വെച്ച് പറക്കാറുണ്ട്. അത് ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ ചെറിയ ഉത്തരമുണ്ട്. കൊതുക് പാട്ട് പാടും, മനുഷ്യനും പാട്ട് പാടും, ഇല്ലേ മോളെ? കൊതുക് മൂളും, മനുഷ്യനും മൂളും. ഉത്തരം പറഞ്ഞു തരട്ടെ. ഉത്തരം പറഞ്ഞു തരട്ടെ മോളെ. മനുഷ്യനും ഉത്തരം അതിന്റെ അടുത്ത് വരുന്നുണ്ട് മോളെ. ഉത്തരം കുറച്ചും കൂടി അടുത്ത് വരണം മോളെ. കുടിക്കും. ഞാൻ പറഞ്ഞു തരട്ടെ മോളെ. ചോര കുടിക്കാൻ ഇങ്ങനെന്താണ്, ഡ്രാക്കുളയാണോ മോളെ? ഞങ്ങൾ ഉത്തരം പറയട്ടെ. കൊതുകും മനുഷ്യനും തമ്മിലുള്ള ബന്ധം രക്തബന്ധം. രക്തബന്ധമല്ലേ, അതിനെ തല്ലിക്കൊന്ന് ചോര കാണില്ലേ മോളെ? രക്തബന്ധമാണല്ലോ നമ്മളും കൊതുകുമായിട്ട്. ഇത് കുസൃതി ചോദ്യമാണ് മോളെ. ഇങ്ങേരുടെ തലമണ്ടയിൽ വന്ന നല്ല ചോദ്യമാണ് മോളെ ഇത്. ഇഷ്ടപ്പെട്ടോ ചോദ്യം? ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് ഈ ചോദ്യത്തിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് മോളുടെ നല്ല പാട്ടാണ്. അപ്പൊ അടുത്ത ആഴ്ച വരുമ്പോ ഇനിയും നല്ല പാട്ടുകൾ പഠിച്ചോണ്ട് വന്നം. അടുത്ത ആഴ്ച ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു പാട്ടായിട്ട് മോള് വരില്ലേ? തീർച്ചയായിട്ടും വരണം. വരണം മോളെ, വരണം. അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം മോളെ. ഞങ്ങൾക്കും സന്തോഷം. താങ്ക് യു. എന്ത് നന്നായി പാടിയല്ലേ കഴുത്തമ്മ. ഞാൻ കുറച്ചും കൂടി പാടുമെന്ന് വിചാരിച്ചു. കഴുത്തമ്മ മോളെ, അടുത്ത ആഴ്ച വരുമ്പോൾ കുറച്ചും കൂടി നീളമുള്ള ഒരു പാട്ടുമായി വരണേ. കഴുത്തമ്മ കോൾ വരുന്നു. ഹലോ, നമസ്കാരം. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, പക്ഷേ സംസാരിച്ചപ്പോ ചേട്ടനാണോ? അതെ. എന്തൊക്കെയുണ്ട് ചേട്ടാ? പാട്ട് പാടണമെന്നുണ്ടായിരുന്നു. അയ്യോ പാടിക്കോളൂ. അയ്യോ ചേട്ടാ, ഈ പ്രോഗ്രാമിൽ പാട്ട് പാടാം, മിമിക്രി ചെയ്യാം, എന്തൊക്കെ കലാരൂപങ്ങൾ ചെയ്യാം, അതൊക്കെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് ചെയ്യാം ചേട്ടോ. പാടിക്കോ, ധൈര്യമായിട്ട് പാടി ചേട്ടാ. ഞങ്ങൾക്ക് വേണ്ടി ഓൾഡ് ആണോ ന്യൂ ആണോ പാടാൻ പോകുന്നേ? ഓൾഡ് ആണല്ലേ. ചേട്ടന്റെ ശബ്ദം കേട്ടാൽ അറിയാം നല്ലൊരു ഗാനമാണ് വരാൻ പോകുന്നതെന്ന്. നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ പാടിയ ഒരു ഗാനമാണ്. എങ്കിലങ്ങ് പോരട്ടെ. ചുരിത്താട്ടി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി ഇരിതാട്ടിലക്കിനാവുകൾ എടുത്തരുതേ, കണ്ണിരക്കിനാവുകൾ എടുത്തരുതേ. ഉച്ചത്തെ മിഴിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ, ഉച്ചശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ, ഉച്ചത്തെ മിഴിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ, ഉച്ചശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം
ചേട്ടോ, ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ പറയൂ. പുതിയ കാവിലെ ഭാവഗായകൻ ചേട്ടൻ തന്നെയാണ്, ഉറപ്പിച്ചു. നല്ല ശബ്ദം. എനിക്കൊരു കാര്യം മുതലാളിയോട് പറയാനുണ്ട്. ആ ചേട്ടൻ പാടിയത് കേട്ടില്ലേ? ചുമ്മാ തൊണ്ട പൊട്ടി കടാപ്പുറത്ത് കിടന്ന് പാടുന്ന എന്തിനാണ് ആ ചേട്ടൻ ഇനി പഠിപ്പിച്ചു തരും പാട്ടെല്ലാം? ചേട്ടോ, എനിക്കൊരു പാട്ട് പഠിപ്പിച്ചു. കടാപ്പുറത്ത് പാടി മരിക്കാനുള്ളതാ. മാനസമൈനെ വരൂ. അയ്യോ, അതൊന്നും വേണ്ട. ആ, വളരെ നന്നായി, വളരെ നന്നായി. ആ, പറഞ്ഞോളൂ. എന്റെ സ്ഥലം പുതിയകാവ് കടപ്പുറത്താണ്. അതെ, ഞാൻ തൃപ്പൂണിത്തുറ കടപ്പുറത്ത് തന്നെയാണ്. അതെ, ഞാൻ പുതിയകാവിലാണ് എന്റെ കടാപ്പുറം. എന്നാ ഒരു ചോദ്യം തരട്ടെ? മനുഷ്യന്റെ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട്? രണ്ട്. കരുത്തമ്മയുടെ കാര്യം ചോദിച്ചത്. അയ്യോ, എങ്കിൽ കുഴപ്പമില്ല. ചേട്ടൻ ഈ സമയം കൊണ്ട് എണ്ണി നോക്കുകയാണോ? എട്ട് തലയോട്ടിയോ? എട്ടല്ല. ഈ സമയം കൊണ്ടൊന്ന് എണ്ണി നോക്കൂ തലയില്. തലയിലൊന്ന് പിടിച്ചു നോക്കിയാൽ അറിയാം. ഒരെണ്ണമല്ലേ ഉള്ളൂ കത്തമ്മ. ഞങ്ങൾ ഉത്തരം പറയട്ടെ? ഉത്തരം പറഞ്ഞു തരട്ടെ? 22 സംശയം നോക്കാം. ഈ കൊച്ചു മലയാളിക്ക് 32 ഉണ്ട്. നല്ല സ്വഭാവ ഗുണമുള്ളതുകൊണ്ട് ഞങ്ങൾ എണ്ണി നോക്കിയിട്ടാണ് പറയുന്നത്. അത് ചേട്ടന്റെ തലയിൽ, ഞങ്ങളുടെ തലയിൽ 22 ഉണ്ട്. അല്ല, ചേട്ടന്റെ തലയിൽ എത്ര എണ്ണം ഉണ്ട്? ബാക്കിയുള്ളത് എന്തേ പണയം വെച്ചോ? ഞങ്ങൾക്ക് 22 ഉണ്ടല്ലോ. ചേട്ടോ, ചേട്ടന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് സ്റ്റുഡിയോയിൽ അയച്ചു തരണം. ചേട്ടന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരണം സ്റ്റുഡിയോയില്. ചേട്ടന്റെ ഫോട്ടോ തന്നിരുന്നെങ്കിൽ ഇത്രയും അസ്ഥികളുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ പേപ്പറിൽ കൊടുക്കാം. അയ്യോ, അപ്പൊ ചേട്ടോ വിളിച്ചതിൽ സന്തോഷം. ഇനിയും വിളിക്കണം. പിന്നെ ഒരു കാര്യം, നന്നായി പാടുന്നുണ്ട് കേട്ടോ. അടുത്ത ആഴ്ച നല്ല പാട്ടുമായിട്ട് വരണം. ഈ കൊച്ചു മുതലാളി ഒരേപോലെ ഡ്രസ്സും ഇട്ട് ഒരുപോലെ പഴഞ്ചൻ ചോദ്യങ്ങൾ ചോദിക്കാതെ അതുപോലെ പാട്ടൊക്കെ പാടാൻ നോക്ക് മുതലാളി. പാട്ട് ഞാൻ പാടാൻ കേട്ടോ. എപ്പൊ നോക്കിയാലും ഒരേ ഡ്രസ്സിങ്. ഹലോ ഹലോ, ഞാനാണ് ഹായ് ആദി നക്ഷത്ര. ഹൗ ആർ യു? എന്താണ് ആദി നക്ഷത്ര, പറഞ്ഞു. ഹലോ, പറഞ്ഞോളൂ. മോള് പറഞ്ഞോ, മോളെ കേൾക്കാം. ഹലോ, എന്താ മോള് മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയൂ മോളെ. മോളൊരു പാട്ട് പാടാമോ? ഒരു പാട്ട് പാടാമോ ഞങ്ങൾക്ക് വേണ്ടി? ആ, പാടിക്കോ. സത്യം ചേട്ടോ, നല്ല പാട്ട്, നന്നായി പാടി. ആദി നക്ഷത്ര, ആദി നക്ഷത്ര കേൾക്കാമോ? മോളെ നന്നായി പാടി എന്നത്തെയും പോലെ. നന്നായി പാടി. എത്ര നന്നായി പാടി. ഈ പാട്ട് മോക്ക് ആരാ പഠിപ്പിച്ചു തന്നേ? എത്ര ദിവസം കൊണ്ട് മോള് പഠിച്ചു ഈ പാട്ട്? പാട്ട്
എത്ര ദിവസം എടുത്തു നോക്കി ഇത് പഠിക്കാൻ? നിനക്ക് പഠിക്കാനാണോ കട്ടമ്മ? കണ്ടോ കൊച്ചു മുതലാളി, ആ കുട്ടി ചെറിയ ദിവസം കൊണ്ട് തന്നെ ഒരു പാട്ട് പഠിച്ചു. ഇങ്ങേരി കുറെ വർഷമായി ഒരേ പാട്ട് പാടുന്നു മോളെ. മോളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഈ മുതലാളിക്ക് നല്ല പാട്ടുകൾ കേട്ടോ. ഒരു പാട്ട് ഇരിക്കും പഠിപ്പിച്ചു. ആദി നക്ഷത്ര മോളെ, ഒരു ചോദ്യം ചോദിക്കട്ടെ? ഒരു ചോദ്യം തരട്ടെ? ആ ചോദ്യം കേട്ടോ, നടക്കാൻ പറ്റുന്ന വല ഏതാണ്? നടവലയാണോ? നടക്കാൻ പറ്റുന്ന വല ഏതാണ്? വല തലയിൽ വെച്ച് നടക്കാലോ. കരുത്തമ്മേനെ ഞാൻ പങ്കായത്തിനടിക്കും. എങ്കിൽ വേണ്ട. കേട്ടില്ല? കടല. കടലയല്ല, നടക്കാൻ പറ്റുന്ന കവല. ഉത്തരം ശരിയാണ് മോളെ. ആരുമോക്ക് പറഞ്ഞു തന്നു? ഹായ് അമ്മയ്ക്കൊരു ഹായ്. അമ്മയടുത്ത് ഞങ്ങളൊരു ഹായ് പറയണം. അമ്മയടുത്ത് പറയണം അടുത്താഴ്ച ഇതിലും നല്ലൊരു പാട്ടായി വരണമെന്ന്. ഇന്നത്തെ പാട്ട് അതി ഗംഭീരവും അടുത്ത ആഴ്ച പാട്ട് അതിലും ഗംഭീരമായിരിക്കണം കേട്ടോ മോളെ. അടുത്താഴ്ച പാട്ടുമായിട്ട് വരണം. എന്താണ് അടുത്താഴ്ച? ആയിക്കോട്ടെ. അടുത്താഴ്ച മോള് ഞങ്ങൾക്ക് വേണ്ടി പാട്ടായി വരത്തില്ലേ? അയ്യോ, അത് കേട്ടപ്പോൾ ഒരു ചാകര വന്ന പ്രതീതി എനിക്ക്. അയ്യോ മോളെ, വിളിച്ചതിൽ വളരെ സന്തോഷം. അടുത്ത ആഴ്ച മോളെ വിളിക്കാൻ മറക്കരുതേ. ശരി മോളെ. ഓക്കെ മോളെ. ആ കൊച്ചു പാടുന്ന കണ്ടില്ലേ മുതലാളി, ചുമ്മാ കടാപ്പുറത്ത് പാടി വരുതേ തൊണ്ടയിൽ ആമ്പിൾ ഫ്ലർ പോവും. ഹലോ, നമസ്കാരം, ഇതാരാണ്? ആരാണ്? തന്മയി. എവിടുന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത്. എവിടുന്നാണ്? ഉദയംപേരൂർ. എന്താ ചെയ്യുന്നത് തന്മയി? എത്രാം ക്ലാസ്സിൽ? ആറാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ് തന്മയി പഠിക്കുന്നത്? ആദ്യമായിട്ടാണോ തന്മയി ഇങ്ങോട്ട് വിളിക്കണേ? ആ, തന്മയി പ്രോഗ്രാമൊക്കെ കാണാറുണ്ടോ? ആറിലാണല്ലേ. ക്ലാസ് ടീച്ചറിന്റെ പേരെന്താണ് മോളുടെ? അപ്പൊ രാഖി മിസ്സിനെ ഒരു ഹായ് പറയട്ടെ ഞങ്ങൾ. ഹായ് രാഖി മിസ്സേ. ഹായ് രാഖി മിസ്. ടീച്ചറിന്റെ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആണ് ഞങ്ങളെ ഇപ്പോൾ വിളിച്ചത്. സത്യമല്ലേ? ആണോ? അല്ലേ? പിന്നെ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് മോക്ക്? കണക്കായിരിക്കും. മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരാണ് മോക്ക്? തകഴിയുടെ ഒരു നോവലിന്റെ പേര് പറഞ്ഞേ. ഒരു കയറ് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ? തകഴിയുടെ നോവലിന്റെ പേര് പറയാ. അതാ പറഞ്ഞത്, ഒരു കയറ് കിട്ടിയിരുന്നെങ്കിൽ. അല്ലാണ്ട് ഒരു നോവലും കൂടി ഉണ്ട്, ഞങ്ങൾ കഥാപാത്രങ്ങൾ ആ നോവലിലാണ്. ചെമ്മീൻ. ഉത്തരം ശരിയാണ്. ചെമ്മീൻ വറുത്തതാണോ കറി വെച്ചതാണോ? ഉണക്ക ചെമ്മീനാണ്. എന്താണ് മോൾ അത് പറഞ്ഞില്ലല്ലോ, ചെമ്മീൻ വറുത്തരച്ചതാണോ അതോ കറി വെച്ചതാണോ എന്ന്. എന്താണ് എന്താണ് മോളെ ഒന്നും മിണ്ടാത്തത്? ഒരു പാട്ട് പാടാമോ? എന്താണ്? മോന അന്ന മോൻ ഒരു പാട്ട് പാടാമോ? മിമിക്രി അറിയാമോ? മിമിക്രി അറിയില്ല. എന്നാ ഒരു ചോദ്യം തരട്ടെ. ഒരിക്കലും ഒടിയാത്ത വില്ല് ഏതാണ്? ഒരിക്കലും ഒടിയാത്ത വില്ല് ഏതാണ്? എരുമ്പിന്റെ വില്ലാണെങ്കിൽ ഒടിയില്ല മുതലാളി. ഏതാണ്? മഴവില്ല്. മഴവില്ല് ഉത്തരം ശരിയാണ്. ഇത്രയും ലേറ്റസ്റ്റ് ആയ ചോദ്യത്തിന്റെ ഉത്തരം മോൻ എവിടെ നിന്ന് കിട്ടി? അല്ല, ലേറ്റസ്റ്റ് ആയ ചോദ്യത്തിന്റെ ഉത്തരം മോൻ പണ്ട് കേട്ടിട്ടുണ്ടോ? ബലേബേഷ്. അപ്പൊ മോനെ വിളിച്ചതിൽ വളരെ സന്തോഷം, ഇനിയും വിളിക്കണം. അപ്പോ മോന്റെ സ്കൂളിലുള്ള എല്ലാ ഫ്രണ്ട്സിനും വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങൾ ജുറാസിക് ഓഫീസിന്റെ വക നല്ലൊരു ഹായ്. ഹലോ. ഓക്കെ മോനെ.
എന്താണ് ഇത്? എവിടെന്നാണ് ഇത്? എവിടെ നിന്ന് മോഷ്ടിച്ചോണ്ട് വന്നതാണ് മുതലാളി? കഴിത്തമ്മാ, നീ അങ്ങനെ പറയരുത്. ഹലോ, ഹലോ, ആ നമസ്കാരം, ഇത് ആരാണ്? അനു. എവിടെന്നാണ് വിളിക്കുന്നത്? വെണ്ണിക്കുളം. അനു എന്താ ചെയ്യണത്? പഠിക്കുകയാണോ? എത്രാം ക്ലാസ്സിലാ? നാലാം ക്ലാസ്സിൽ. അനു, ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? ഇഷ്ടമാണോ പ്രോഗ്രാം? എന്നിട്ടെന്താ ഇത്രയും നാളും വിളിക്കാതിരുന്നത്? ചോദിച്ചോട്ടെ, ഇതില് ഞങ്ങളെ ആരെയാണ് കൂടുതൽ മോക്ക് ഇഷ്ടപ്പെട്ടത്? കർത്തമേനയാണോ? അയ്യോ, ഞങ്ങൾ കൃതജ്ഞരായി. ഞങ്ങൾ കൃതജ്ഞരായി മോളെ. അയ്യോ മോളെ, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? കടപ്പുറത്തിന് വേണ്ടി ഒരു പാട്ട് പാടൂ. എങ്കിലൊരു പാട്ട് പോരട്ടെ മോളെ. മോളെ, സൂപ്പർ പാട്ടായിരുന്നു. സൂപ്പർ ആയിട്ട് പാടി. ഹലോ മോളെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? അയ്യോ, അപ്പോൾ അച്ഛനും അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും മൂക്കും ഒരു നല്ലൊരു ഹായ് ജുറാസി കോഫി ഹൗസിന്റെ വക. ഹായ് പറഞ്ഞിരിക്കുന്നു. അവരോട് പറയണം ഞങ്ങൾ അന്വേഷിച്ചതായി. ഉച്ചക്ക് എന്താണ്, മീൻകൂട്ടിയാണോ മോളെ കഴിച്ചത്? എന്ത് മീനായിരുന്നു? കേരയോ? അതൊരു പാമ്പിന്റെ പേരല്ലേ? ചേരയല്ല, കേര. ചെവിയും കേട്ടൂടെ മുതലാളിക്ക്? കേര വറുത്തരച്ചതാണോ അതോ ഉള്ളി മുളക് വിട്ട് വെച്ചതാണോ? അയ്യോ, കൊതിയായിട്ട് വയ്യ. ഒരു അടുത്ത ആഴ്ച ഞങ്ങൾക്ക് വേണ്ടിയും ഒരു കേര ഫ്രൈ കൊണ്ടുവരുമോ മോളെ? ആ, വളരെ സന്തോഷമായി. അപ്പോൾ ഞങ്ങൾക്ക് മോക്കൊരു ചോദ്യം തരട്ടെ? ഒരു ചോദ്യം തരട്ടെ മോളെ. എന്നാ കേട്ടോ, പരീക്ഷയുടെ അവസാനം എന്താണ്? പരീക്ഷയുടെ അവസാനം പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലേ? കഴുത്തമ്മ, മണ്ടത്തരം പറയരുത്. പരീക്ഷയുടെ അവസാനം എന്താണ്? പരീക്ഷയുടെ അവസാനം ബെല്ലടിക്കും. ബെല്ലടിക്കുന്നതിന് കഴിഞ്ഞിട്ട് ഒരു കാര്യമുണ്ട് കേട്ടമ്മ. ഇറങ്ങിപ്പോകും. അതല്ല മോളെ ഉത്തരം. മോളെ, ഞങ്ങൾക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം പറയട്ടെ, ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതല്ല. പക്ഷേ ഇതൊരു കോമഡിയാണല്ലോ. മോള് പറഞ്ഞ ഉത്തരം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലേ മുതലാളി? തീർച്ചയായും പറഞ്ഞു തരട്ടെ മോളെ. പരീക്ഷയുടെ അവസാനം ഇക്ഷായാണ്. പരീക്ഷ എന്നാണല്ലോ എന്ന് വരില്ലേ മോളെ? മോൾക്ക് ചോദ്യം ഇഷ്ടമായോ? ക്ഷമയുടെ ഷായില്ലേ മോളെ? പരീക്ഷ. അതാണ് ഉത്തരം. പുള്ളിയുടെ ക്ഷമ പോയി. എന്റെ ക്ഷമ പോയി മോളെ. അപ്പൊ മോളെ വിളിച്ചതിൽ സന്തോഷം, ഇനിയും വിളിക്കണം. അപ്പൊ മോളുടെ ഫ്രണ്ട്സിനും വീട്ടുകാർക്കും എല്ലാം ഒരിക്കൽ കൂടി ഞങ്ങളുടെ വക ഒരു ഹായ്. ഓക്കേ മോളെ. എന്താണ് സത്യേട്ടാ? കഴുത്തമ്മ, കഴുത്തമ്മയെ കണ്ടിട്ട് കഴുത്തമ്മയായിട്ട് തോന്നുന്നില്ലോ. ഹലോ. അത് ഞാൻ ബ്രിട്ടീഷിൽ പോയിട്ടുണ്ടല്ലാണ്. ഹലോ, ഹാ നമസ്കാരം, ഇതാരാണ്? ഇമ്മാനുവൽ. എവിടുന്നാണ്? വെണ്ണിക്കുളം. ആദ്യമായിട്ടാണോ? ഇപ്പൊ വെണ്ണിക്കുളത്ത് നിന്ന് ഒരു കോള് വന്നതേ ഉള്ളൂ മോനെ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഇമ്മാനുവൽ എന്താ ചെയ്യണത്? പഠിക്കാണ്. എത്രാം ക്ലാസ്സില്? ഏഴാം ക്ലാസ്സില്. ഇമ്മാനുവൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? മോനാണ് ഇന്നത്തെ ഞങ്ങളുടെ കോളർ. ലാസ്റ്റ് കോളർ. ലാസ്റ്റ് കോളർ. ആ പാടിക്കോ, വേഗം പാടിക്കോളൂ. മോൻ കറുത്തമ്മേനെ കുറിച്ചാണോ പാടിയത്? കറുത്തമ്മേനെയാണോ ഉദ്ദേശിച്ചത്? ഈ വെളുത്തപ്പട്ടേനെ കുറിച്ച് മുതലാളിയെയാണോ പറഞ്ഞേ?
എന്നെയാണോ വെളുത്തപ്പെട്ടി എന്ന് ഉദ്ദേശിച്ചത്? ഹായ്, വളരെ ഇഷ്ടമായി എനിക്ക്. സന്തോഷമായി മോനെ, സന്തോഷമായി മോനെ. എത്രയിലാ പഠിക്കുന്നേ? ഏഴില്. ഏത് സ്കൂളിലാ? പെന്നിക്കുളം സ്കൂളിന്റെ പേരില്ലേ? ഹലോ, വെന്നിക്കുളം എന്നുള്ള സ്ഥലത്ത് സ്കൂളിന്റെ പേരില്ലേ മോനെ? അങ്ങനെ പോരട്ടെ, ഒരു ചോദ്യം തരട്ടെ മോനെ. ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ, ടിവിയുടെ ഇടയിൽ വരുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി അല്ലേ? കഴുത്തമ്മ പങ്കായി കൊടുക്കും ഞാൻ. ടിവിയുടെ ഇടയിൽ വരുന്നത് എന്താണ്? ഹലോ, കേട്ടോ മോനെ, ഒരു കുസൃതി ചോദ്യമാണ്. കേട്ടോ ചോദ്യം, ടിവിയുടെ ഇടയിൽ വരുന്നത് എന്താണ് കഴുത്തമ്മ? ഞങ്ങള് പറയട്ടെ. ഏ, ഈയാ? അതെങ്ങനെയാ മോനെ ഈ? പറഞ്ഞേരട്ടെ, ഞങ്ങള് പറയട്ടെ. യു ആണ് മോനെ വരുന്നത്. യു ആണ്. ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസെന്റ്. ടി യു വി ഇല്ലേ, യു അല്ലേ മോനെ ഇടയിൽ വരുന്നത്? ഇതൊരു കുസൃതി ചോദ്യമാണ്. പിന്നെ മോനെ, വിളിച്ചതിൽ സന്തോഷം. മോനെ സ്കൂളിലെ എല്ലാവർക്കും ഒരു ഹായ്. പിന്നെ മോനെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ഒന്നൊന്നര ഹായ്. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അടുത്ത ആഴ്ച വിളിക്കണേ മോനെ. ഓക്കെ, പറഞ്ഞോളൂ. കഴുത്തമ്മ, നീ വന്ന് പോയാല് ഞാൻ ഈ കടാപ്പുറത്ത് പാടിപ്പാടി ഡിസ്കോ വലിച്ച് മരിക്കും കഴുത്തമ്മ. അയ്യോ, അപ്പൊ നമ്മുടെ എപ്പിസോഡ് പൂട്ടാൻ സമയമായി. അയ്യോ, ഇനി അടുത്തൊരു ചാകര വരുന്നത് വരെ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം, ഇതേ സമയം ഇതേ ദിവസം. അയ്യോ കഴുത്തമ്മ. Thank you.